ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് 2021 ജൂലൈ മാസത്തെ തൊഴിൽ വിധികളിൽ വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ടോപ്പിക് പദ്ധതികളാണ് ഒന്നാമത്തെ ചോദ്യം. ഓൺലൈൻ വിപണിയിലെ അനധികൃത മരുന്നുകളും ആരോഗ്യ ഉൽപ്പന്നങ്ങളും കണ്ടെത്താൻ ഇന്റർപോള് തുടങ്ങിയ പരിശോധനാ ദൌത്യമാണ് ഓപ്പറേഷൻ പാഞ്ചിയ. ഓപ്പറേഷൻ പാഞ്ചിയ രാജ്യാന്തര യോഗാ ദിനത്തിൽ ലോകാരോഗ്യ സംഘടനയുമായിട്ട് ചേർന്ന് കേന്ദ്ര ആയുഷ് മന്ത്രാലയം പുറത്തിറക്കിയ യോഗ ലേണിംഗ് ആപ്പാണ് WHO M യോഗ. പട്ടികവർഗ വിഭാഗത്തിന് നൈപുണ്യ പരിശീലനം നൽകാനായിട്ട് UNDP സഹകരണത്തോടെ കേന്ദ്ര ട്രൈബൽ മന്ത്രാലയം തുടങ്ങിയ വെബ് പോർട്ടലാണ് ആദി പ്രശിക്ഷൺ. ലോക്ഡൌൺ മൂലം ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ വൈറ്റ് ഫ്ലാഗ് ക്യാമ്പയിൻ തുടങ്ങിയ രാജ്യം ഏതാണ്? മലേഷ്യയാണ് ആൻസർ. ലോക്ഡൌൺ മൂലം ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ വൈറ്റ് ഫ്ലാഗ് ക്യാമ്പയിൻ തുടങ്ങിയത് മലേഷ്യ. കേരളത്തിൽ നിന്ന് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ റബ്ബർ തൈകൾ എത്തിക്കാൻ ആരംഭിച്ച സ്പെഷ്യൽ ട്രെയിനാണ് ഭാരതപ്പുഴ ബ്രഹ്മപുത്ര റബ്ബർ എക്സ്പ്രസ്. ഗ്രാമപ്രദേശങ്ങളിൽ കൂടുതൽ ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കാൻ ഹെൽത്ത് ATM സ്ഥാപിക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ബംഗ്ലാദേശ് രാഷ്ട്രപിതാവായ ഷെയ്ഖ് മുജീബുർ റഹ്മാനോടുള്ള ആദരമായിട്ട് ബംഗബന്ധു ചെയർ നിലവിൽ വന്ന സർവകലാശാലയാണ് ഡൽഹി സർവകലാശാല. നമ്മളീ പഠിക്കുന്ന കറണ്ട് അഫയേഴ്സ് ഫാക്ട്സ് ഒക്കെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ടോ? സമയം മാനേജ് ചെയ്ത് എക്സാം എഴുതാൻ പറ്റുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മോഡൽ എക്സാംസ് ഒരുപാട് ചെയ്ത് നോക്കുന്നത് നല്ലൊരു കാര്യം തന്നെയായിരിക്കും. അപ്പൊ അൺഅക്കാദമിയിൽ ഫ്രീ ആയിട്ട് തന്നെ കറണ്ട് അഫയേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള മോഡൽ എക്സാംസ് അവൈലബിൾ ആണ്. അപ്പൊ താഴെ കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ലിങ്ക് വഴി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അൺഅക്കാദമിയിലെ കറണ്ട് അഫയേഴ്സിനെ ബേസ് ചെയ്ത മോഡൽ എക്സാംസ് ഫ്രീ ആയിട്ട് തന്നെ ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ പറ്റുന്നവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ അൺഅക്കാദമിയിൽ റീസെന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ബാച്ച് കോഴ്സസിന്റെ ഡീറ്റെയിൽസ് കൂടി ഒന്ന് ഷെയർ ചെയ്യാണ്. 150 ദിവസം കൊണ്ട് ബെവ്കോഡ് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് തരുന്ന ഒരു ബാച്ച് കോഴ്സ് ദൌത്യം എന്ന പേരിൽ നവംബർ 4 മുതൽ അൺഅക്കാദമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് എടുക്കുന്നത് ജാഫർ സാദിഖ് സാർ ആയിരിക്കും. ഹിസ്റ്ററി കൈകാര്യം ചെയ്യുന്നത് ഹാജർ സാർ ആയിരിക്കും. സിജി മിസ് മലയാളം കൈകാര്യം ചെയ്യും. ജെറിൻ സാർ ആയിരിക്കും മാത്സ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ താല്പര്യമുള്ളവർ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ കോഡായിട്ടുള്ള മാജിക് കോഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫീസിൽ ഒരു ഇളവ് ലഭിക്കും. അതേപോലെ 120 ദിവസം കൊണ്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് തരുന്ന ഒരു ബാച്ച് കോഴ്സ് ആരംഭം എന്ന പേരിൽ അൺഅക്കാദമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നത് ജാഫർ സാദിഖ് സാറ് തന്നെയായിരിക്കും. ദീപിക മിസ് ഫിസിക്കൽ സയൻസ് കൈകാര്യം ചെയ്യും. ഹാജർ സാറ് കോൺസ്റ്റിറ്റ്യൂഷനും ആക്സും കൈകാര്യം ചെയ്യും. സിജി മിസ് ആയിരിക്കും മലയാളം എടുക്കുന്നത്. അപ്പൊ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ കോഡായിട്ടുള്ള മാജിക് കോഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫീസിൽ ഒരു ഇളവ് ലഭിക്കും. ഇനി നമുക്ക് വിദേശ രാജ്യങ്ങളെ കുറിച്ചുള്ള കുറച്ച് ഫാക്ട്സ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു പോയതിനു ശേഷമുള്ള ബ്രിട്ടന്റെ ആദ്യത്തെ സ്വതന്ത്ര വ്യാപാര കരാറിലെ പങ്കാളിയായ രാജ്യം ഏതാണ്? ഓസ്ട്രേലിയയാണ് ആൻസർ. ഏതാണ്? ഓസ്ട്രേലിയ. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മന്ത്രിസഭയിൽ അംഗമായ അറബ് ഭരണകക്ഷി ഏതാണ്? റാം. ആരാണ്? റാം ആണ് കേട്ടോ. സ്വിസ് ബാങ്കുകളുടെ നിക്ഷേപത്തിൽ ഏറ്റവും മുന്നിലുള്ള രാജ്യമാണ് ബ്രിട്ടൻ. ലോക സുരക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന രാഷ്ട്രമായിട്ട് നാറ്റോ നേതാക്കൾ പ്രഖ്യാപിച്ച രാജ്യമാണ് ചൈന. തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ദക്ഷിണാഫ്രിക്കയുടെ മുൻ പ്രസിഡന്റാണ് ജേക്കബ് സുമ. അഞ്ഞൂറ് മീറ്ററിൽ അധികം ഉയരമുള്ള കെട്ടിട സമുച്ചയങ്ങൾക്ക് നിർമ്മാണ വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യമാണ് ചൈന. 500 മീറ്ററിലെ കൂടുതൽ ഉയരത്തിലുള്ള കെട്ടിട സമുച്ചയങ്ങൾക്ക് നിർമ്മാണ വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യമാണ് ചൈന. ഇനി കുറച്ച് പുസ്തകങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സുരേഷ് റെയ്നയുടെ ആത്മകഥയുടെ പേര് ബിലീവ്. എന്താണ് ബിലീവ്? അടുത്ത ചോദ്യം, ഹോം ഇൻ ദ വേൾഡ് ആരുടെ രചനയാണ്? അമർത്യാസെന്നിന്റെ രചനയാണ് ഹോം ഇൻ ദ വേൾഡ്. ഇനി നമുക്ക് ഇന്ത്യയിൽ ആദ്യം, കേരളത്തിൽ ആദ്യം എന്നൊക്കെ തുടങ്ങുന്ന കുറച്ച് ചോദ്യങ്ങളില്ലേ അത് നോക്കാം കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ റിസർച്ച് സെന്റർ എവിടെയാണ്? നിലവിൽ വരുന്നത് പാട്നയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ റിസർച്ച് സെന്റർ പാട്നയിലാണ്.
ഇന്ത്യയിലെ ആദ്യത്തെ ധാന്യ ATM നിലവിൽ വരുന്നത് ഗുരുഗ്രാമിലാണ്. ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ധാന്യ ATM നിലവിൽ വരുന്നത്. ലോകത്തിലെ തന്നെ ആദ്യത്തെ ജനക മാറ്റം വരുത്തിയ റബ്ബർ തൈ പരീക്ഷണ അടിസ്ഥാനത്തിൽ പ്ലാന്റ് ചെയ്ത സംസ്ഥാനം ആസാമാണ്. ലോകത്തിലെ ആദ്യത്തെ ജനിതക മാറ്റം വരുത്തിയ റബ്ബർ തൈ പരീക്ഷണ അടിസ്ഥാനത്തിൽ പ്ലാന്റ് ചെയ്തത് ആസാമിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പേവിഷ വിമുക്ത സംസ്ഥാനമാണ് ഗോവ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ വിസ്താഡം കോച്ച് വിന്യസിച്ച പാത ചോദിച്ചാൽ മാംഗ്ലൂർ ജംഗ്ഷൻ ടു യശ്വന്തപൂർ. അടുത്ത ചോദ്യം, ഡിജിറ്റൽ കറൻസിയായ ബിറ്റ്കോയിന് അംഗീകാരം നൽകുന്ന ലോകത്തെ ആദ്യത്തെ രാജ്യം ഏതാണെന്നാണ്. ആൻസർ എൽ സാൽവഡോർ ആണ്. ഏതാണ്? എൽ സാൽവഡോർ. ഡിജിറ്റൽ കറൻസിയായ ബിറ്റ്കോയിന് അംഗീകാരം നൽകുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ രാജ്യം എൽ സാൽവഡോർ. ഇനി കൊറോണയെ സംബന്ധിച്ച ചോദ്യങ്ങളിലോട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ അടിയന്തര അനുമതി ലഭിച്ച US നിർമ്മിത കോവിഡ് വാക്സിൻ ഏതാണ്? മൊഡേണ mRNA-1273. മൊഡേണയാണ് കേട്ടോ, മൊഡേണ mRNA-1273. ഇന്ത്യയിൽ കണ്ടെത്തിയ പുതിയ കോവിഡ് വകഭേദമാണ് ഡെൽറ്റ പ്ലസ്. ഇന്ത്യൻ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങൾക്കായിട്ട് ആരംഭിച്ച കോവിഡ് വാക്സിൻ അവയർനെസ് ക്യാമ്പയിനാണ് ജൻഹേ തോ ജഹാൻ ഹേ. ഇനി കുറച്ച് കായിക സംബന്ധമായ ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, 2021 ICC 2020 ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ്. ആൻസർ UAE-യും ഒമാനുമാണ്. ഇതൊക്കെയാണ്? UAE-യും ഒമാനും. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ മത്സരത്തിന് വേദിയായ ഇംഗ്ലീഷ് നഗരമാണ് സൗത്താംപ്ടൺ. ഏതാണ്? സൗത്താംപ്ടൺ. ഫ്ലൈയിങ് സിംഗ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഒളിമ്പ്യൻ അന്തരിച്ചു. ആരാണ് അദ്ദേഹം? മിൽഖാ സിംഗ് ആണ് ഫ്ലൈയിങ് സിംഗ് എന്ന് അറിയപ്പെട്ടിരുന്നത്. ഇനി നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ചോദ്യങ്ങളിൽ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ പുതിയ IT നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കാത്തതിനെ തുടർന്ന് നിയമപ്രകാരമുള്ള പരിരക്ഷ ഒഴിവാക്കപ്പെട്ട സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ്? ട്വിറ്റർ ആണ് ആൻസർ. ഏതാണ്? ട്വിറ്റർ. യൂറോപ്യൻ സ്പേസ് ഏജൻസി നിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ലോകത്തിലെ ആദ്യത്തെ മരനിർമ്മിത ഉപഗ്രഹമാണ് വിസ വുഡ്സാറ്റ്. ഏതാണ്? വിസ വുഡ്സാറ്റ്. ചൈനയുടെ ബഹിരാകാശ നിലയമായ ടിയാൻഗോങ്ങിലേക്ക് യാത്രികരെ വിജയകരമായി എത്തിച്ച ബഹിരാകാശ വാഹനമാണ് ഷെൻഷൌ ട്വൽവ്. ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ആണവ പോർമിന വഹിക്കാൻ കെൽപ്പുള്ള അഗ്നി മിസൈലിന്റെ പരിഷ്കരിച്ച പതിപ്പാണ് അഗ്നി പ്രൈം. ഏതാണ്? അഗ്നി പ്രൈം ആണ് കേട്ടോ. USന്റെയും ഉക്രൈന്റെയും നേതൃത്വത്തിൽ വിവിധ രാജ്യങ്ങൾ അണിനിരന്ന സംയുക്ത നാവിക അഭ്യാസമാണ് സീ ബ്രീസ് 2021. ലോകത്താദ്യമായിട്ട് അംഗപരിമിതരെ ബഹിരാകാശ യാത്രയ്ക്ക് അയക്കാൻ തീരുമാനിച്ച ബഹിരാകാശ ഏജൻസിയാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസി. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആദ്യത്തെ വിമാനവാഹിനി കപ്പലാണ് INS വിക്രാന്ത്. പിനാക്ക റോക്കറ്റിന്റെ പരിഷ്കരിച്ച പതിപ്പ് വിജയകരമായി വിക്ഷേപിച്ച ഇന്ത്യൻ ഗവേഷക സ്ഥാപനമാണ് DRDO. ഇനി കുറച്ച് പുരസ്കാരങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, 2021 ആഗോള സമാധാന സൂചികയിൽ ഏറ്റവും മുന്നിലുള്ള രാജ്യമാണ് ഐസ്ലൻഡ്. 2021 ആഗോള സമാധാന സൂചികയിൽ ഏറ്റവും മുന്നിൽ ഐസ്ലൻഡ് ആണ്. 2021 ലോക കോമ്പറ്റീറ്റീവ്നെസ് ഇൻഡെക്സിൽ ഏറ്റവും മുന്നിൽ സ്വിറ്റ്സർലൻഡ് ആണ്. ഏതാണ്? സ്വിറ്റ്സർലൻഡ്. ഗ്ലോബൽ ഫിനാൻസ് മാഗസിന്റെ ലോകത്തെ ഏറ്റവും സുരക്ഷിത രാജ്യങ്ങളുടെ സൂചികയിൽ ഒന്നാമത് നിൽക്കുന്നത് ഐസ്ലൻഡ് ആണ്. ഗ്ലോബൽ ഫിനാൻസ് മാഗസിന്റെ ലോകത്തെ ഏറ്റവും സുരക്ഷിത രാജ്യങ്ങളുടെ സൂചികയിൽ ഒന്നാമതും ഐസ്ലൻഡ് തന്നെയാണ്. പരിസ്ഥിതി സംരക്ഷണ ആശയത്തിന് ഐക്യരാഷ്ട്ര സംഘടനയുടെ 2021 ലാൻഡ് ഫോർ ലൈഫ് പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തകനാണ് ശ്യാം സുന്ദർ ജയാനി. ആരാണ്? ശ്യാം സുന്ദർ ജയാനി. കേന്ദ്ര സർക്കാരിന്റെ 2020 സ്മാർട്ട് സിറ്റി പുരസ്കാരങ്ങളിൽ ഏറ്റവും മുന്നിലെത്തിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി പുരസ്കാരങ്ങളിൽ ഏറ്റവും മുന്നിലെത്തിയത് ഉത്തർപ്രദേശ് ആണ്.
ഇനി കുറച്ച് നേട്ടങ്ങളെ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ഹൈസ്പീഡ് ടെസ്റ്റ് ട്രാക്ക് നാട്രിക്സ് നിലവിൽ വന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ഹൈസ്പീഡ് ടെസ്റ്റ് ട്രാക്ക് നാട്രിക്സ് നിലവിൽ വന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ലോകത്തിലെ അഞ്ചാമത്തെ മഹാസമുദ്രമായിട്ട് നാഷണൽ ജിയോഗ്രാഫി തിരഞ്ഞെടുത്ത കടലാണ് സദേൺ ഓഷ്യൻ. ലോകത്തിലെ അഞ്ചാമത്തെ മഹാസമുദ്രമായിട്ട് നാഷണൽ ജിയോഗ്രഫി തിരഞ്ഞെടുത്ത കടലാണ് സദേൺ ഓഷ്യൻ. ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള സ്റ്റാർട്ടപ്പായിട്ട് മാറിയ കമ്പനിയാണ് ബൈജൂസ്. ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള സ്റ്റാർട്ടപ്പ് ഏതാണ്? ബൈജൂസ് ആണ്. ഇനി കായിക സംബന്ധമായ ചോദ്യങ്ങളോട് പോകാം. ഒന്നാമത്തെ ചോദ്യം, 2021 ഫ്രഞ്ച് ഓപ്പൺ ചാമ്പ്യൻഷിപ്പിന്റെ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരാണെന്നാണ്? ആൻസർ ബാർബോറ ക്രെജിക്കോവയാണ്. ബാർബോറ ക്രെജിക്കോവ. 2021 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടമാണെങ്കിൽ നൊവാക്ക് ജോക്കോവിച്ചിനാണ്. നൊവാക്ക് ജോക്കോവിച്ച് ടെസ്റ്റ് ക്രിക്കറ്റിലെ അരങ്ങേറ്റ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ന്യൂസിലൻഡ് താരമാണ് ഡെവൻ കോൺവേ. ആരാണ് ഡെവൻ കോൺവേ? 2021 ടോക്കിയോ ഒളിമ്പിക്സിനായുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക തീം സോങ് ആണ് ലക്ഷ്യ തേര സാംനാഹേ. ലക്ഷ്യ തേര സാംനാഹേ. ഫോർമുല വൺ കാറോട്ടത്തിലെ ഫ്രഞ്ച് ഗ്രാൻഡ് പ്രി കിരീട ജേതാവാണ് മാക്സ് വേഴ്സ്റ്റപ്പൻ. ആരാണ് മാക്സ് വേഴ്സ്റ്റപ്പൻ? ടോക്കിയോ ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ആണ് ലോറൽ ഹബാർഡ്. ടോക്കിയോ ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ലോറൽ ഹബാർഡ്. ക്രിക്കറ്റിലെ മൂന്ന് ഫോർമാറ്റിലും അരങ്ങേറ്റം കുറിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമാണ് ഷഫാലി വർമ്മ. ക്രിക്കറ്റിലെ മൂന്ന് ഫോർമാറ്റിലും അരങ്ങേറ്റം കുറിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം ഷഫാലി വർമ്മ. 400 മീറ്റർ ഹർഡിൽസിൽ ഒളിമ്പിക് യോഗ്യത നേടിയ ആദ്യത്തെ ഇന്ത്യൻ പുരുഷ താരമാണ് എം പി ജാബിർ. ആരാണ് എം പി ജാബിർ? ടോക്കിയോ ഒളിമ്പിക്സിന് നേരിട്ട് യോഗ്യത നേടിയ ആദ്യത്തെ ഇന്ത്യൻ നീന്തൽ താരമാണ് സാജൻ പ്രകാശ്. ടോക്കിയോ ഒളിമ്പിക്സിൽ നേരിട്ട് യോഗ്യത നേടിയ ആദ്യത്തെ ഇന്ത്യൻ നീന്തൽ താരമാണ് സാജൻ പ്രകാശ്. പാരീസിൽ നടന്ന ആർച്ചറി ലോകകപ്പിൽ ട്രിപ്പിൾ സ്വർണം നേടി ലോക റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ വനിതാ താരം ദീപിക കുമാരി. ആരാണ് ദീപിക കുമാരി? സിൽവർ ലേക്ക് ഓപ്പൺ ക്ലാസിക്കൽ ചെസ്സിൽ ജേതാവായ മലയാളി ഗ്രാൻഡ് മാസ്റ്ററാണ് നിഹാൽ സരിൻ. സിൽവർ ലേക്ക് ഓപ്പൺ ക്ലാസിക്കൽ ചെസ്സിലെ ജേതാവായത് ആരാണ്? നിഹാൽ സരിൻ ആണ്. ഒളിമ്പിക്സിനുള്ള എ ലെവൽ മാർക്ക് മറികടക്കുന്ന ആദ്യത്തെ നീന്തൽ താരവും സാജൻ പ്രകാശ് തന്നെയാണ് കേട്ടോ. അടുത്ത ചോദ്യം, രാജ്യാന്തര ക്രിക്കറ്റ് കൌൺസിലിന്റെ ടെസ്റ്റ് ബൌളർ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് പാറ്റ് കുമ്മിൻസ് ആണ്. ആരാണ് പാറ്റ് കുമ്മിൻസ്? രാജ്യാന്തര ക്രിക്കറ്റ് കൌൺസിലിന്റെ ടെസ്റ്റ് ബാറ്റ്സ്മാൻ റാങ്കിങ്ങിൽ ഒന്നാമതോ കെയ്ൻ വില്യംസൺ. ആരാണ് കെയ്ൻ വില്യംസൺ? രാജ്യാന്തര മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേട്ടമെന്ന ഇറാന്റെ അലി ദേയുടെ റെക്കോർഡിനൊപ്പം എത്തിയ താരമാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. രാജ്യാന്തര മത്സരങ്ങളിൽ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന ഇറാന്റെ അലി ദേയുടെ റെക്കോർഡിനൊപ്പം എത്തിയത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണ്. ഇനി കുറച്ച് പൊസിഷൻസ് പദവികൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, സ്വീഡിഷ് പ്രധാനമന്ത്രി ആരാണ്? നിലവിലെ സ്വീഡിഷ് പ്രധാനമന്ത്രി സ്റ്റെഫൻ ലോവൻ ആണ്. ആരാണ്? സ്റ്റെഫൻ ലോവൻ. ഇന്ത്യയിലെ പുതിയ US അംബാസിഡർ ആണ് എറിക് ഗാർസെറ്റി. എറിക് ഗാർസെറ്റി ആണ് ഇന്ത്യയിലെ പുതിയ US അംബാസിഡർ. രാജ്യാന്തര ക്രിക്കറ്റ് കൌൺസിലിന്റെ ആക്ടിംഗ് CEO ആണ് ജെഫ് അല്ലർഡൈസ്. ജെഫ് അല്ലർഡൈസ്. രാജ്യസഭയിലെ നേതാവായിട്ട് നിയമിതനായ കേന്ദ്രമന്ത്രിയാണ് പീയൂഷ് ഗോയൽ. രാജ്യസഭയിലെ നേതാവായിട്ട് നിയമിതനായ കേന്ദ്രമന്ത്രിയാണ് പീയൂഷ് ഗോയൽ. ട്വിറ്റർ ഇന്ത്യയുടെ പുതിയ ഗ്രീവൻസ് ഓഫീസറാണ് വിനയ് പ്രകാശ്. ട്വിറ്റർ ഇന്ത്യയുടെ പുതിയ ഗ്രീവൻസ് ഓഫീസർ വിനയ് പ്രകാശ്. ഒളിമ്പിക്സ് ജിംനാസ്റ്റിക്സിലെ വിധികർത്താവാകുന്ന ആദ്യത്തെ ഇന്ത്യൻ റഫറിയാണ് ദീപക് കബ്ര. ആരാണ് ദീപക് കബ്ര? ഇന്ത്യയുടെ അറ്റോർണി ജനറൽ എല്ലാവർക്കും അറിയാം, KK വേണുഗോപാൽ ആണ് ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? അമിതാഭ് കാന്ത് ആണ് നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ജമ്മു കാശ്മീരിൽ നിന്ന് ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് പൈലറ്റായിട്ട് നിയമിതയാകുന്ന ആദ്യത്തെ വനിതയാണ് മാവിയ സുധൻ. ആരാണ് മാവിയ സുധൻ? കേന്ദ്ര സർക്കാർ പുതിയതായിട്ട് രൂപീകരിച്ച സഹകരണ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ക്യാബിനറ്റ് മന്ത്രി അമിത് ഷായാണ്. കേന്ദ്ര IT നൈപുണ്യ വികസന സംരംഭകത്വ സഹമന്ത്രിയായിട്ട് ചുമതലയേറ്റ മലയാളി രാജീവ് ചന്ദ്രശേഖർ. കേന്ദ്ര IT നൈപുണ്യ വികസന സംരംഭകത്വ സഹമന്ത്രിയായിട്ട് ചുമതലയേറ്റ മലയാളി രാജീവ് ചന്ദ്രശേഖർ. ഇന്ത്യയുടെ പുതിയ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഇന്ത്യയുടെ പുതിയ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. തമിഴ്നാട് രൂപീകരിച്ച പ്രത്യേക സാമ്പത്തിക ഉപദേശക സമിതിയിലെ അംഗമായ നോബൽ സമ്മാന ജേതാവാണ് എസ്തർ ദഫ്ലോ. ആരാണ്
എസ്തർ ദഫ്ലോയാണ് കേട്ടോ തമിഴ്നാട് രൂപീകരിച്ച പ്രത്യേക സാമ്പത്തിക ഉപദേശക സമിതിയിലെ അംഗമായ നോബൽ സമ്മാന ജേതാവ്. ലോകത്തിലെ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ കമ്പനിയായ മൈക്രോസോഫ്റ്റിന്റെ ചെയർമാനാണ് സത്യനാദല്ല. കേന്ദ്ര സർക്കാരിന്റെ മിഷൻ കർമ്മയോഗി പദ്ധതിയുടെ 3-അംഗ ടാസ്ക് ഫോഴ്സിന്റെ കമ്മിറ്റി ചെയർപേഴ്സൺ ആണ് എസ് ഡി ഷിബുലാൽ. ആരാണ് എസ് ഡി ഷിബുലാൽ? കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറിയായിട്ട് കാലാവധി 1 വർഷം നീട്ടിക്കിട്ടിയ വ്യക്തിയാണ് രാജീവ് ഗൌബ. ആരാണ് രാജീവ് ഗൌബയാണ് കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറിയായിട്ട് കാലാവധി 1 വർഷം നീട്ടിക്കിട്ടിയ വ്യക്തി. രാജ്യസഭയുടെ ഉപനേതാവായിട്ട് നിയമിതനായ കേന്ദ്രമന്ത്രിയാണ് മുഖ്താർ അബ്ബാസ് നഖ്വി. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കും സ്ത്രീധനത്തിനുമെതിരെ ഉപവാസ സമരം അനുഷ്ഠിച്ച കേരളത്തിലെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. കേന്ദ്ര നാളികേര വികസന ബോർഡ് അംഗമായിട്ട് നിയമിതനായ രാജ്യസഭാ അംഗം സുരേഷ് ഗോപി. ഓക്കെ, അപ്പൊ ഇത്രയാണ് 2021 ജൂലൈ മാസത്തിലെ തൊഴിൽ വീഥികളിൽ വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ. നമ്മൾ പറഞ്ഞ ഇത്രയും ചോദ്യങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചിട്ട് പോകാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒരു കമന്റ് ചെയ്യാനും മറക്കല്ലേ. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ, ഇനി അടുത്തൊരു ക്ലാസ് കാണാം. താങ്ക്.